പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അം ഹസിബ്തും മാ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? സ്വർഗം വെറുതെ പോവാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് പറ്റൂല. സ്വർഗം എളുപ്പത്തിൽ കിട്ടൂല, അത് കിട്ടൂല. അതങ്ങനെയാണ്. അം ഹസിബ്തും, മഹാനായ ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അലാ തദുഉ അല്ലാഹ ലനാ അലാ തസ്തസിറു ലനാ, നബിയേ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ, നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ചെയ്തുകൂടെ. എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത്? എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്? മടുത്തു നബിയേ, മടുത്തു, ഇനി സഹിക്കാൻ കഴിയില്ല നബിയേ, അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആരാണ് ഖബ്ബാബ് എന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ്, അടുപ്പ് കൂട്ടുകയാണ്, അതിൽ തീ പുകയ്ക്കുകയാണ്, മരങ്ങൾ ഇടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും, എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് മഹാനായ ഖബ്ബാബ് ബിൻ അൽഅറത്ത് റളിയല്ലാഹുവിന്റെ കുപ്പായം മടിച്ചു മാറ്റുകയാണ്. ഒരു വസ്ത്രം പോലും ഇല്ലാതെ വിവസ്ത്രനായി ഖബ്ബാബ് തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തിക്കെടുത്തുകയാണ്. എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല, എനിക്കെന്റെ ഹബീബിനെ മതി, എനിക്കെന്റെ റബ്ബിനെ മതി, നിങ്ങൾക്കെന്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ച് കൊല്ലാൻ സാധിച്ചാലും എന്റെ ഈമാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല എന്ന് തീയിൽ കിടന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മഹാനായ ഖബ്ബാബ് ബിൻ അൽഅറത്ത് റളിയല്ലാഹുവിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുകയാണ്. താഴെ മുഴുവനും തീയാണ്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നോക്കൂ എന്റെ പുറംഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറംഭാഗം വെളുത്തിരിക്കുകയാണ്. എന്ത് പറ്റി ഖബ്ബാബ്, എന്ത് പറ്റി ഖബ്ബാബ്, എന്റെ പുറംഭാഗത്ത് സംഭവിച്ചത്? അപ്പോഴാണ് മഹാനായ ഖബ്ബാബ് തങ്ങൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ തീയിലിട്ട് കരിച്ചതാണ് ഉമറെ, തീയിലിട്ട് കരിച്ചതാണ് ഉമറെ. ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ബിലാൽ തങ്ങളെ വെള്ളം തരുമോ, വെള്ളം തരുമോ, ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ശക്തമായി ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ത്രനായി വലിച്ചു കൊണ്ടുപോകുമ്പോ ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ ശരീരത്തിലേക്ക് തിളച്ചു മറിയുന്ന വെള്ളമൊഴിച്ചപ്പോ ചാട്ടവാറുകൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോ ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് പറഞ്ഞപ്പോ തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. ഏത് വായ എന്നറിയോ? കഅബയുടെ മിന, കഅബയുടെ കില്ലയിൽ കയറിയിട്ട്, കഅബയുടെ മുകളിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന മധുരിതമായ ബാങ്കിന്റെ വലിയ ബാങ്കിന്റെ വിളികൾ എല്ലാ സമയങ്ങളിലും അനുഷ്ഠിച്ചിരുന്ന മഹാനായ ബിലാലിന്റെ വായയിലേക്കാണ് ആ ശത്രുക്കൾ മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല, ഞാൻ തീയിലിങ്ങനെ കരിഞ്ഞുപോയി എന്ന് മഹാനായ ഖബ്ബാബ് തങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കരിഞ്ഞ ഖബ്ബാബിന് തിരിച്ചൊരു ആയത്ത് ഓതി കൊടുക്കുന്നത്. കേൾക്കൂ സഹോദര, കാസർഗോട്ടുകാരാ ഒന്ന് ചെവി തുറന്ന് കേൾക്ക്, എന്റെ സഹോദരിമാരെ ചെവി തുറന്ന് കേൾക്ക്. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ,
ഒരു പനി വരുമ്പോ, കടക്കണി വരുമ്പോ, മക്കള് മരിച്ചു പോകുമ്പോ, ഭർത്താവ് മരിച്ചു പോകുമ്പോ, ബിസിനസ് തകരുമ്പോ, പരാജയം രുചിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അള്ളാഹു എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ കേൾക്കൂ, എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبتم أن تدخلوا الجنة خبابة خبابة ورده يغن سرغة تليك قدقام بتو من قرديو ولما يأتيكم مثل الذين خلو من قبلكم ننجلك ممب كرنج بويا آلقل أنبب اچدو بولي پرياس انجل صحيكياد سرغم كتو من تونن نندو خباب ولما يأتيكم مثل الذين خلو നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവസൂരികളായ പ്രവാചകന്മാർ, അവരുടെ സമുദായക്കാർ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ എന്താണ് അവർ അനുഭവിച്ചതെന്നറിയോ? മസ്സതുഹുമുൽ ബസാഉ വല്ലറാ. അവർ അനുഭവിച്ച രോഗങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല. ഏതുവരെ എന്ന് വെച്ചാൽ വസുൽസിലു حتى يقول الرسول. അവരും അവരുടെ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അവസാനം പേടിച്ച് പേടിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. വസുൽസിലു വസുൽസിലു. പേടിച്ചിട്ട് അവരുടെ കൈകാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കാലുകൾ പ്രകമ്പൻ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് حتى يقول الرسول, അവരുടെ കൂടെയുള്ള പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് പ്രവാചകന്മാരും സമുദായക്കാരും അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി, ക്ഷമിക്കുവീൻ ക്ഷമിക്കുവീൻ. നമ്മളോട് തന്നെ പറയാനുള്ളത്, ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷണം. ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. ക്ഷമയാണ്. പരീക്ഷണം വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടല്ല, ക്ഷമിക്കണം അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കണം. വബദനുൻ അലൽ ബലാഇ സാബിർ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ശക്തമായ കടക്കണികൾ ഉണ്ടാകുമ്പോ തൂങ്ങി മരിക്കനല്ല, അതൊരു പരിഹാരമല്ല. എത്ര ആളുകൾ, മുസ്ലിം ആളുകൾ, മുസ്ലിം ചെറുപ്പക്കാർ വലിയ കടക്കണികൾ ഉണ്ടാകുമ്പോ ഒരു തുണ്ട് കയറിൽ ജീവിതം മുടുക്കുന്ന ആളുകളില്ലേ? ആരോടാണ് ഇത് ചെയ്യുന്നത്? റബ്ബിനെയല്ലേ മരിച്ചിട്ട് കാണാൻ പോവാ? അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് മരണശേഷം ജീവിതമില്ല എന്ന വിശ്വാസമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ പറ്റുക? പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും തോറ്റു തൊപ്പിയിട്ടതിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യകൾ പ്രബുദ്ധമായ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ സൂചിപ്പിക്കട്ടെ, ആത്മഹത്യകൾ പരിഹാരമല്ല, അത് ഭീരുക്കളുടെ പണിയാണ്, അത് ഭീരുക്കളുടെ ജോലിയാണ്. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാവട്ടെ. പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം? പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ സ്വഹാബാക്കളും അമ്പിയാക്കളും പ്രവാചകന്മാരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ ഒന്ന് സഹായിച്ചുകൂടെ, എന്നാ നിന്റെ സഹായം ഉണ്ടാവുക. അപ്പൊ അല്ലാഹു പറഞ്ഞു, വിഷമിക്കേണ്ട, താമസിയാതെ അള്ളാഹുവിന്റെ സഹായം വരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. എടുത്തു ചാടരുത്, തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്. എടുത്തു ചാടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം എന്നൊരു പ്രോവേബ്, അത് മുസ്ലിമുകൾക്ക് പറ്റിയതാണ്. ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു ഒരാള് വധിക്കാൻ ശ്രമിച്ചു, നബിത്തങ്ങൾ അയാളെ വിട്ടു. ഇനി ഞാൻ ഒരിക്കലും നബിയെ, നിങ്ങളെ ഞാൻ ഒന്നും ആക്രമിക്കൂല, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞു നബിത്തങ്ങൾ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു, അവിടെയുമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ വാളെടുത്തു. നബിത്തങ്ങൾ പിടിച്ചു, പിടിച്ചപ്പോ മാപ്പ് മാപ്പ് നബിയെ, ഞാൻ ഇനി ചെയ്യൂല. നബിത്തങ്ങൾ തലവെട്ടാൻ ഓർഡർ കൊടുത്തു, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്. ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല. ഞാൻ നിന്നെ വിട്ടാൽ നീ എന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഹദീസാണ് ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്. തലവെട്ടിക്കളഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു
അതുകൊണ്ട് ആലോചിക്കാതെ ഒന്നും ചെയ്യരുത്. അല്ലാഹു നമ്മൾക്ക് ഈമാനും ഈമാനിക ആവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. നാട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ കേൾക്കുമ്പോ, വെല്ലുവിളികൾ കേൾക്കുമ്പോ, പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിക്കുമ്പോ അത് തരണം ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത് ഈമാനും ക്ഷമിക്കുന്ന ശരീരവുമാണ്. അതുകൊണ്ടാണ് എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചത്. അല്ലാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റട്ടെ. അപ്പൊ സഹായം ചോദിക്കാൻ ആര്? അബ്ബാബ് തങ്ങള്. നബി തങ്ങള് പറഞ്ഞു, പേടിക്കണ്ട, അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. അങ്ങനെയാണ് ഏഴു വർഷം കഴിഞ്ഞപ്പോ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക എന്ന് പറയുന്ന പട്ടണം, അവരുടെ പഴയ ഗ്രാമം മുസ്ലിമീങ്ങൾ പിടിക്കുന്നത്. അല്ലാ, ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ അല്ലാഹുവേ, എന്റെ മരണശേഷം ഒരാളെയും വധിക്കാൻ ഇയാൾക്ക് അവസരം നൽകരുത്. അദ്ദേഹം മരിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, ഉറങ്ങാൻ കിടന്നു, തന്റെ വിരിപ്പുമെടുത്ത് ബെഡിൽ കുടങ്ങാൻ കിടന്നു, ശരീരമാസകലം മറച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഞെട്ടി ഒരു ഉണരൽ. എന്ത്? സഈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? സഈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്ത് തെറ്റിന്റെ പേരിലാണ് എന്നെ കൊന്നത്? ഉറക്കം കിട്ടിയില്ല. ഓറം കണ്ണ് ചിമ്മുമ്പോഴേക്കും സഈദ് തങ്ങൾ ഉറക്കത്തിലൂടെ വന്ന് പീഡിപ്പിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ സഈദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്റെ രക്തത്തിന്റെ പ്രതികാരം എനിക്ക് വേണം, എന്തിനാണ് എന്നെ കൊന്നത്? ഇത് ചോദിച്ചപ്പോ പേടിച്ചു ഞെട്ടി ഉണരുകയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി. 3 ദിവസം സംഭവിച്ചു. 30 ദിവസക്കാലം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം 30 ദിവസത്തെക്കാൾ കൂടുതൽ മഹാനായ സഈദ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഹജ്ജാജ് ജീവിച്ചിട്ടില്ല. ആ 30 രാത്രിയിൽ ഒരു പോലെ കണ്ണടച്ചിട്ടില്ല. എന്നിട്ട് പറയായിരുന്നു, വേണ്ടായിരുന്നുവല്ലോ ഈ സഈദിനെ കൊല്ലേണ്ടായിരുന്നല്ലോ, വെറുതെയായിരുന്നു ഈ സഈദിനെ കൊന്നത്. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല, സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് ഉറക്കം ലഭിച്ചിട്ടില്ല. മാലീ വലിദമി സഈദ്, ഇത്രയും ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് കൊലവിളിച്ചിട്ട് പ്രയാസമില്ലാതെ എനിക്ക് സഈദിനെ കൊന്നപ്പോൾ പ്രയാസമുണ്ടായല്ലോ, അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാതെ 30 ദിവസം തള്ളി നീക്കി 30ാമത്തെ ദിവസം ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം ഒരാളെയും വധിക്കാൻ ഹജ്ജാജിന് അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. ഇതാണ് ഹലിമീങ്ങളുടെ ദുആ. പക്ഷേ ഞാൻ ഇത് പറഞ്ഞത് എന്തെന്നറിയോ? ഇത് പറയാനുള്ള കാരണം, അല്ലാഹു ചില ആളുകൾക്ക് പരീക്ഷണം നൽകുന്നത് അയാൾക്ക് ഉന്നതമായ തട്ട് സ്വർഗത്തിൽ നൽകാനാണ്. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹു ഒരാളെ ഒരാളോട് നല്ല സ്നേഹമാണെങ്കിൽ അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാനൊരു സംഭവം കൂടി പറഞ്ഞിരട്ടെ. സ്വഹാബാക്കളുടെ ചരിത്രമൊന്നുമില്ല, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ ഒരു അമുസ്ലിം കളിക്കാരന്റെ കഥ എന്റെ ജീവിതത്തിൽ നല്ലൊരു ആകർഷിച്ചൊരു കഥയാണ്. അദ്ദേഹം ആർതർ ആഷ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് കളിക്കാരനുണ്ടായിരുന്നു. അമേരിക്കക്കാരനാണ്, ഒരു കറുത്ത വർഗക്കാരനാണ്. ഈ ഒരു വിഷയം പറയുമ്പോൾ എങ്ങനെ ഞാൻ പറയാതെ പോവാ? മുസ്ലിമീങ്ങളായ നമ്മൾക്കില്ലാത്തൊരു ഈമാൻ, ഒരു വിശ്വാസം. മുസ്ലിമീങ്ങളായ നമ്മൾക്കുണ്ടാവേണ്ട മനക്കരുത്ത് ഒരു അമുസ്ലിമിനുണ്ടാവുകയാണ്. നോക്കണം, നമ്മൾ വല്ലാതൊരു ശരീരത്തെ നമ്മൾ ആകർഷിക്കുന്ന ചില സംഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. വലിയൊരു കളിക്കാരനാണ് ആർതർ ആഷ് എന്ന് പറയുന്ന അമേരിക്കയുടെ ടെന്നീസ് കളിക്കാരനാണ്. ലോകത്ത് 1-ാം നമ്പർ സ്ഥാനം 3 തവണ 3 വർഷം തുടർച്ചയായി കരസ്ഥമാക്കിയ ഒരു കളിക്കാരൻ. ഇന്നിപ്പോ ഒരുപാട് ടെന്നീസ് പ്ലേയേഴ്സ് 1-ാം നമ്പറിൽ ഇങ്ങനെ കുതിക്കുന്നുണ്ട്. അതുപോലെ 1970കളിൽ 1-ാം റാങ്ക് വാങ്ങിച്ച ഒരു കളിക്കാരൻ, കറുത്ത വർഗക്കാരനായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ പറഞ്ഞതുപോലെ മനാക്കിൾസ് ഓഫ് സെഗ്രഗേഷൻ,
വർഗവർണ്ണ വിവേചനത്തിന്റെ ചങ്ങല കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അമേരിക്കയിലെ സുപ്രശസ്ത കളിക്കാരനായി മാറിയത്. കാരണം കറുത്ത വർഗക്കാരവർ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് തള്ളിയവരായിരുന്നു. കറുത്തവർഗക്കാർ എന്ന് പറഞ്ഞാൽ അവർ എഴുതി തള്ളി തൊട്ടു കൂടായ്മ ഇതൊക്കെ ഉണ്ടായിരുന്ന അമേരിക്കയിൽ. കറുത്തവർഗക്കാരനായിട്ട് പോലും ഒരുപാട് വെള്ളക്കാർക്കിടയിൽ കളിച്ച് വിജയിച്ച് ഒന്നാം സ്ഥാനം വാങ്ങിയ ഒരാളാണ് അദ്ദേഹം. വിംബിൾഡനും അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ അതുപോലെ ഗ്രാൻഡ് സ്ലാം അവാർഡുകളൊക്കെ ഒരുപാട് വാങ്ങിയ ആളാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഏറ്റവും കരിയറിൽ നല്ല തിളങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിക്കുകയാണ്. അപ്പോ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ആരാധകൻ എന്നല്ല, ഇന്നിപ്പോ എല്ലാരും ഫാൻ ആണല്ലോ അല്ലെ, വേദം പറഞ്ഞ ഉസ്താദുമാർക്കും ഫാനാണ്, അങ്ങനെയുണ്ട്. ഫോണൊക്കെ വിളിച്ചിട്ട് ഒരാൾക്ക് പറയും ഫാനാണ്, എന്ത് ഫാന് പങ്കെന്ന് പറയണം നമ്മളല്ലേ, ഉസ്താദുമാർക്ക് ഫാനാണ്, എന്ത് ഫാന് ആരാധകൻ. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഒക്കെ ഒരു എന്താ പറയാ, ഒരു മോഡേണിസത്തിന്റെ പിന്നാലെയാണ് എല്ലാം, വേദമൊക്കെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് ഈ സഹോദരൻ എയ്ഡ്സ് ബാധിച്ചു അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കത്ത് വന്നു, അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ അയച്ചതാണ്, വൈ ഡസ് ഗോഡ് ഹാവ് ടു സെലക്ട് യു ഫോർ സച്ച് എ ബാഡ് ഡിസീസ്. എന്തിനാണ് ഇത്രയും വൃത്തികെട്ട രോഗം, എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട രോഗമാണ് അല്ലെ, എയ്ഡ്സ് ഇത്രയും വൃത്തികെട്ട ഒരു രോഗം നിങ്ങൾക്ക് എന്തിനാണ് ദൈവം തന്നത്? ലോകത്ത് എത്ര ആളുകളുണ്ട് അവർക്ക് കൊടുത്തൂടായിരുന്നു? അമേരിക്കയിൽ എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ എത്ര കളിക്കാരുണ്ട്? Why does God select such a bad disease? ഇത്രയും ഒരു വൃത്തികെട്ട രോഗം ദൈവം എന്തിന് നിങ്ങൾക്ക് തന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം തിരിച്ചൊരു കത്തെഴുതി, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കോട്ടിംഗ് ആണ്. അദ്ദേഹം പറയാൻ, The world, over 50 million children start playing tennis. ലോകത്ത് 50 ദശലക്ഷം ആളുകൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നുണ്ട്. അദ്ദേഹം പറയാൻ, വല്ലാത്തൊരു ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. ലോകത്ത് 50 മില്യൺ ആളുകൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൽ നിന്നോ 50 ലാഖ് ലേൺ പ്രൊഫഷണൽ ടെന്നീസ്. പ്രൊഫഷണൽ കളിക്കാരായി മാറുന്നത് 50 ലക്ഷമാണ്. 50 ദശലക്ഷത്തിൽ നിന്ന് 50 ദശലക്ഷം ആളുകളാണ് ടെന്നീസ് കളിക്കാൻ പഠിക്കുന്നത്. അതിൽ നിന്ന് 50 ലക്ഷമാണ് ഒരു പ്രൊഫഷണൽ കളിക്കാരനായി മാറുന്നത്. പിന്നെയോ അതിൽ നിന്നൊരു 50,000 കം ടു ദി സർക്യൂട്ട്, ടെന്നീസിന്റെ അറിയപ്പെട്ട മേഖലകളിലേക്ക് വരുന്നത് 50,000 ആളുകളാണ്. അതിൽ നിന്ന് 5,000 റീച്ച് ഗ്രാൻഡ് സ്ലാം പോലെയുള്ള കളികൾക്ക് കളിക്കാൻ അർഹതയും യോഗ്യതയും ലഭിക്കുന്നത് ആകെ ഒരു 5,000 ആളുകൾ. എവിടുന്നാ തുടങ്ങിയത്? 50 ദശലക്ഷത്തിൽ നിന്ന് ആകെ ഒരു 5,000 ആളുകൾക്കാണ് കളിക്കാൻ, വലിയ വലിയ ടൂർണമെന്റുകൾ കളിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതിൽ നിന്ന് 50 ദശലക്ഷത്തിൽ നിന്ന് ആകെ ഒരു 50 പേർക്കാണ് 50 റീച്ച് വിംബിൾഡൺ പോലെ വലിയ ഉത്തരവാദപ്പെട്ട കളികൾ കളിക്കാൻ അവസരം ലഭിക്കുന്നത് 50 പേർ. പിന്നെയോ ഓൺലി 4 to semi, ആ 50 പേരിൽ 4 ആളാണ് സെമി ഫൈനലിൽ എത്തുന്നത്. ഓൺലി 2 for the final, ഫൈനലിൽ എത്തുന്നത് 2 പേരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ 2 പേരിൽ, when I was holding a cup, I never asked God why me. 50 ദശലക്ഷം ആളുകളിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് മാറി, പിന്നെ 50,000 മാറി, പിന്നെ 5,000 ഞാൻ പെട്ടു, പിന്നെ 50 പെട്ടു, പിന്നെ 4 പെട്ടു, പിന്നെ 2 പെട്ടു. എന്നിട്ട് ഫൈനലിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നടത്തിയിട്ട് ആ ഒരു പ്ലേ കോർട്ടിൽ നിന്നിട്ട് കപ്പം പിടിച്ച് ആർ തട്ടഹസിക്കുമ്പോ ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ടില്ല, ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ഗോഡ് വൈ മീ, എന്തിനു എന്നെ സെലക്ട് ചെയ്തു? ലോകത്ത് ഇത്ര ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാമായിരുന്നില്ല ഈ കപ്പ്, അവർക്ക് കൊടുക്കാമായിരുന്നില്ല ഈ സ്ഥാനം, അവർക്ക് കൊടുക്കാമായിരുന്നില്ല ഈ വിജയം, എന്തിനെനിക്ക് തന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എങ്ങനെയാണ്, ഇഫ് ഐ വേർ ടു സേ ഗോഡ് വൈ മീ അബൌട്ട് ദി ബാഡ് തിങ്സ്, ദെൻ ഐ ഷുഡ് ഹാവ് സേഡ് ഗോഡ് വൈ മീ അബൌട്ട് ദി ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. ഞാനൊരു ചീത്ത കാര്യം, ഒരു രോഗം, ഒരു പനി, ഒരു തലവേദന, ഒരു എയ്ഡ്സ്, ഒരു ക്യാൻസർ എന്റെ ജീവിതത്തിൽ വരുമ്പോ എനിക്ക് മാത്രം എന്തിനാണ് റബ്ബേ എന്ന് തന്നു എന്ന് എന്റെ ദൈവത്തോട് ചോദിച്ചിരുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വണ്ടി വെക്കുമ്പോ ഞാൻ ചോദിക്കണമായിരുന്നു, അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാത്ത വണ്ടി എന്തിനാണ് റബ്ബേ നീ എനിക്ക് തന്നത്? ഒരുപാട് ആളുകൾ പീടിക തിണ്ണയിൽ കിടന്നുറങ്ങുമ്പോ എന്തിനാണ് റബ്ബേ എനിക്ക് മാത്രം വീട് തന്നത്? കാലില്ലാത്ത ആളുകൾ വീൽ ചെയർ ഉപയോഗിച്ച് ഓടുമ്പോ നടക്കുമ്പോ എന്തിനാണ് റബ്ബേ എനിക്ക് നടക്കാൻ കാല് തന്നത്? മക്കളില്ലാത്ത ആളുകൾ ലോകത്ത് 100,000 ആളുകൾ ഓരോ വാതിന് പോകുമ്പോഴും ഓരോ സദസ്സിൽ നിന്ന് ആളുകൾ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തിള്ളികൾ ഇത്തി വീണുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഉസ്താദേ, മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. കാരണം
കാരണം ഒരു മനുഷ്യൻ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവന്റെ ലക്ഷ്യം മക്കളുണ്ടാവലാണ്. ആയിരക്കണക്കിന് ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുമ്പോ എനിക്ക് നീ എന്തിനാണ് റബ്ബെ എനിക്ക് മക്കളെ തന്നത്, ഇത് ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു രോഗം വരുമ്പോ, ഒരു കടം വരുമ്പോ, ഒരു മകൻ മരിച്ചു പോകുമ്പോ ഞാൻ എന്റെ ദൈവത്തോട് ചോദിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കഥയല്ലേ? ആലോചിക്കുക, നമ്മൾ പകർത്തണ്ടേ? നമ്മളല്ലേ ഇത് പറയേണ്ടത്? നമ്മൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ട് മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. എനിക്ക് നിങ്ങളെ എണീറ്റ് നിർത്തണം എന്നുള്ള വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് എണീറ്റ് നിർത്തിയപ്പോ ഇങ്ങനൊരു കൊഴിഞ്ഞുപൂക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എണീറ്റ് നിർത്തുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് വാൽ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ക്ഷീണാവല്ലോ, അതുകൊണ്ട് എണീറ്റ് നിർത്താൻ വിചാരിച്ചാൽ എണീറ്റ് നിർത്തിയപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒന്ന് എണീറ്റിങ് നോക്കി പോകുന്ന ആൾ പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഏതായാലും സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇരിക്ക് പോകുന്ന ആളുകൾക്ക് പോവാ, ഇരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത് സന്തോഷമുള്ള നിമിഷങ്ങളിൽ നമ്മൾ ആരും അല്ലാഹുവിനോട് ചോദിക്കാറില്ല, എന്റെ റബ്ബേ എനിക്ക് നീ മുതൽ തന്നത്, എന്റെ റബ്ബേ എനിക്ക് നീ നിഅമത്ത് തന്നത്, എന്തിനാണല്ലാ എനിക്ക് മാത്രം നീ മക്കളെ തന്നത്, എന്തിനാണല്ലാ എനിക്ക് മാത്രം വണ്ടിയും വാഹനങ്ങളും തന്നത്. എന്നാൽ ഒരു രോഗം വരുമ്പോൾ മാത്രം എന്തിനാണ് റബ്ബേ നീ എന്നെ മാത്രം പരീക്ഷിക്കുന്നത്, എന്റെ മക്കൾക്ക് മാത്രം രോഗമാണല്ലോ, എന്റെ മക്കൾക്ക് ജോലിയില്ലല്ലോ, എന്റെ വീട്ടിൽ വൈദ്യുതി ഇല്ലല്ലോ. ഇങ്ങനെ ചോദിക്കരുത്. ഇത് ചോദിക്കുന്നത് ഒരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. മുഅ്മിൻ അത് ചെയ്യാൻ പാടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങള്. മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ അനർഹമായ നിമിഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു, വിശദീകരിക്കുന്നില്ല ഞാൻ, വിശദീകരിക്കാൻ എന്റെ മുന്നിൽ സമയമില്ല. മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ആരാണ് ഉർവത്തു ബിനു സുബൈർ എന്നറിയോ? രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ഒരു മഹാനാണ്, രാവിലെ മുഴുവനും നോമ്പ് നോക്കുന്ന മഹാനാണ്, ആഴ്ചയിൽ തന്നെ ഒരുപാട് തവണ പരിശുദ്ധമായ ഖുർആൻ പൂർത്തീകരിച്ച് ജുസ് 30 ജുസ് ഓതുന്ന ഒരു മഹാനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് മഹാനായ ഉർവത്തു ബിനു സുബൈർ. ഉണ്ടല്ലോ അതിന്റെ പേര് ക്യാൻസർ എന്ന് പറയുന്നത്. ആ ഒരു ക്യാൻസർ രോഗം മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന് പിടിപെടുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു കാല് മുറിക്കണമെന്ന്. അദ്ദേഹം കാല് മുറിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ഡോക്ടർമാർ മയക്കുമരുന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. കേൾക്കൂ ചെറുപ്പക്കാരാ, ടൈം പാസിന് വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി, സ്റ്റഡി ടൂറിന്റെ പേരിൽ കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാരാ, സ്റ്റഡി ടൂറിന്റെ പേരിൽ മൂന്നാറിലേക്കും മൂട്ടിയിലേക്കും പോയിട്ട് അവിടെ കള്ള് കുടിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, ഹറാം ചെയ്യുന്ന ചെറുപ്പക്കാരാരെങ്കിലും എന്റെ കാസർഗോഡ് ജില്ലയിലുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, ശരീരത്തിന്റെ കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ ഇല്ല, ശരീരം പാരലൈസ് ചെയ്യാൻ, ശരീരം മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ അവിടെ ഇല്ല. എങ്ങനെയാണ് മരവിപ്പിക്കുക? ഇന്ന് നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ ഏതെങ്കിലും ഒരാൾ അറിയാറുണ്ടോ? ഗർഭിണികളെ പ്രസവിക്കാൻ വേണ്ടി വാർഡിലേക്ക് കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, കുട്ടിയെ പുറത്തെടുത്തത് പോലും ഗർഭിണികൾ അറിയുന്നില്ല, കുട്ടി പ്രസവിച്ചത് പോലും പെണ്ണുങ്ങൾ അറിയുന്നില്ല. കാരണം ശരീരമാസകലം മരവിപ്പിച്ചിട്ട് ശരീരം മുറിച്ചു മാറ്റുകയാണ്. എന്റെ ചെവിക്കും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്, ശരീരം അനസ്തേഷ്യ കൊണ്ട് മരവിപ്പിക്കുകയാണ്. ശരീരം എന്നിട്ട് ചെവി മുറിച്ചതോ അവിടെയുള്ള പാടയുടെ ദ്വാരം അടിച്ചതോ എനിക്കറിഞ്ഞിട്ടില്ല. ബോധം വരുമ്പോൾ ചെവി മുഴുവനും ബാൻഡേജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾക്കറിഞ്ഞോ ചെവി മുറിച്ചു, അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ നോക്കുമ്പോഴാണ് പഠിച്ചോൻ ഇത്രയും വലിയൊരു മേജർ ഓപ്പറേഷൻ ആണോ എന്ന് ചിന്തിച്ചത്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഇന്ന് ഓപ്പറേഷൻ നടന്ന നാളെ വേദന പോവാൻ. ആലോചിക്കണം, മംഗലാപുരത്ത് ഡോക്ടറെ കാണാൻ പോയി, ചെവിയിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഏ ചെറിയൊരു മൈനർ ഓപ്പറേഷൻ. മൈനർ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ നാളെ നിങ്ങൾക്ക് എണീറ്റ് വേദന പോവാൻ. അങ്ങനെ പോയി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് തുറന്നപ്പോഴാണ് പഠിച്ചോണം ഇത്രയും വലിയൊരു ഓപ്പറേഷൻ, ഇത്രയും വലിയൊരു ബാൻഡേജ് ഇവിടെ. ആ ബാൻഡേജ് അയച്ചപ്പോഴാണ് ഇവിടം മുതൽ ഇവിടം വരെ മുറിച്ചത് കാണുന്നത്. മനസ്സിലായോ? നമുക്കത് അറിഞ്ഞോ ഇല്ല. എന്റെ അനസ്തേഷ്യ, ശരീരം മരവിപ്പിച്ചിരിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, കാല് മുറിച്ചു മാറ്റാൻ
അനസ്തേഷ്യയുടെ സൗകര്യങ്ങളില്ലാതെ ഇഞ്ചക്ഷന്റെ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത് മയക്കുമരുന്ന് തന്നിട്ട് ഞാൻ നിങ്ങളെ ഉറക്കിക്കിടത്തട്ടെ, മയക്കട്ടെ, ആ സമയത്ത് നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റാമെന്ന് ഉർവത്തുബ്നു സുബൈറിനോട് പറഞ്ഞപ്പോ ഉർവ പറഞ്ഞതെന്ത്? വേണ്ട വേണ്ട, അല്ലാഹു തന്ന ബോധം എന്നെ നഷ്ടപ്പെടുത്തിയിട്ട് എന്നെ അബോധാവസ്ഥയിലാക്കിയിട്ട് എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റേണ്ടതില്ല. മയക്കുമരുന്ന് കാല് മുറിക്കാൻ വേണ്ടി ഒന്ന് ഉപയോഗിക്കട്ടെ, വേണ്ട, നമ്മൾ മയക്കുമരുന്ന് ടേസ്റ്റിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ, കഞ്ചാവ് അടിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ, നല്ല 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 ചെറുപ്പക്കാർ, നല്ല നല്ല ഹാജിമാരുടെ മക്കളൊക്കെ വൈകുന്നേരങ്ങളിൽ രാത്രികളിലും വീട്ടിൽ നിന്നിറങ്ങി കഞ്ചാവ് അടിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കാണ്. അല്ലാഹുവേ നീ കാക്കണേ പഠിച്ചോനെ. ഇതിനു വേണ്ടിയിട്ടൊക്കെ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ സോഴ്സ് കണ്ടെത്തി അത് നമ്മൾ ഇല്ലായ്മ ചെയ്യണം. കഞ്ചാവ് അടിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് കാര്യമില്ല. കഞ്ചാവ് അടിക്കുന്ന പിള്ളേരെ പിടിച്ചാൽ അവരൊരു പക്ഷെ നന്നായേക്കാം, പക്ഷെ ഈ കഞ്ചാവ് അടുത്ത ആളിലേക്ക് എത്തും. പക്ഷേ എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്? എവിടെയാണ്? ആരാണിത് കൊണ്ടുവരുന്നത്? ആരാണിത് സപ്ലൈ ചെയ്യുന്നത്? ഇത് നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ പിടിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ കഞ്ചാവിന്റെ അമിതമായ ഉപയോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. കഞ്ചാവിനെ കുറിച്ചൊന്നും ഇന്ന് അത് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാലും പറയാൻ, കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റേജ് കയ്യേറുന്ന കാലമാണ്. മനസ്സിലായ എത്രയോ അനുഭവങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ രണ്ട് പ്രഗത്ഭരായ പ്രവാസകന്മാരെ മൈക്ക് പിടിച്ച് തട്ടാനും തടയാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവരെവിടെ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് തോന്നി വാസവും ചെയ്യാം, ആർക്കും ചോദിക്കാൻ പാടില്ല. ഇതെന്ത് കഥയാ? ആളുകൾക്ക് എന്തും ചെയ്യാം, എന്ത് തോന്നി വാസത്തരങ്ങളും ചെയ്യാം, ചോദിക്കാനും പറയാനും പാടില്ല. അതൊരു മിനിന്റെ ലക്ഷണമല്ല. എന്താണ് അല്ലാഹു പറഞ്ഞത്? കൂതും ഖൈറ ഉമ്മ, നിങ്ങളാണ് നല്ല സമുദായക്കാർ. തദഊന ഇലൽ ഖൈരി തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്ന കാലത്തോളം നിങ്ങളെ കവച്ചു വെക്കാൻ പറ്റുന്ന വേറൊരു സമുദായക്കാരില്ല. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളിൽ ഉണ്ടാവുന്ന കാലത്തോളം കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ നല്ലവരാണ്. അപ്പൊ നന്മ കൽപ്പിക്കുന്നവരെയും തിന്മ തടയുന്നവരെയൊക്കെ ഫലമായി അടിക്കാനും തടയാനും നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലാഹു എടുത്തു കളയും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നന്മ തടയുന്നവരും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും തിന്മയെ തടയുന്നവരും നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിച്ചാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ആവേശത്തിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി ടൂർ പോകുന്ന സമയത്ത്, പിക്നിക്കിന്റെ സമയങ്ങളിലെ രാത്രി സമയങ്ങളിൽ വീട്ടിൽ പോവാതെ, രാത്രി സമയങ്ങളിൽ വീട്ടിൽ പോവാതെ 12 മണി കഴിഞ്ഞ്, 1 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. എന്താണ് ഞാൻ അവരോട് പറയേണ്ടത്? വാള് കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് പോകുമ്പോ 1 മണിയായാൽ കാണാം കാസർഗോട്ട് ചെറുപ്പക്കാർ റോഡ് സൈഡിൽ ഇങ്ങനെ സീസർ പിടിച്ച് സീസർ വലിക്കുന്നവർ. എത്ര വയസ്സ്? +1 പഠിക്കുന്ന കുട്ടികൾ സീസർ കയ്യിൽ പിടിച്ചിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പുക വലിക്കാൻ. എത്ര മോനെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1 ഉപ്പ എവിടെ? ഉപ്പ ഗൾഫിലാണ്. ഉമ്മ ചോദിച്ചാലും പറഞ്ഞാലും പേടിയില്ല. ഇത് ഞാൻ കണ്ടതാണ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റോ? നമ്മൾ നന്നാവേണ്ടേ? നമ്മൾക്കൊരു മാറ്റം വേണ്ടേ? ഈ വേളകൾ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഉറൂസുകൾ ഒരുപാട് നടന്നിട്ട് എന്താ കാര്യം? ഒരു മാറ്റവും സമുദായത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഉറൂസുകള്? എന്തിനാണ് ഈ വേളകള്? അതുകൊണ്ട് ഈ വേള കൊണ്ട് മാത്രം നന്നാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഉപ്പമാരെ, നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ബാധ്യതയാണത്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ 9 മണിയാകുമ്പോ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് വേല പറയുന്ന ഉസ്താദുമാർക്കോ ഖത്തീബുമാർക്കോ കമ്മിറ്റിക്കാർക്കോ വന്നിട്ട് വീട്ടിലേക്ക് പോടാ പോടാ എന്ന് പറഞ്ഞ് കന്നുകാലികളെ കയറ്റുന്നത് പോലെ കയറ്റാൻ പറ്റൂല. നിങ്ങളുടെ ബാധ്യതയാണ്. എന്റെ മകൻ വീട്ടിലേക്ക് ചെന്നിട്ട്, റൂമിൽ ചെന്നിട്ട് കിടന്നിറങ്ങുമ്പോ അപ്പുറത്തെ മുറിയിൽ എന്റെ മകനുണ്ടോ അത് നോക്കാനുള്ള തന്റെ ഉപ്പമാര് കാണിക്കണം, ഉമ്മമാര് കാണിക്കണം. 9 മണിക്ക് ശേഷം വീട്ടിലേക്ക് കയറി വരുന്ന യാതൊരു കാരണമില്ലാതെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് അനാവശ്യമായി സൊറ പറയുന്ന മക്കളെ ഡോറ് പൂട്ടി പുറന്തള്ളാനുള്ള ചെങ്കൂറ്റം നമ്മുടെ മാതാപിതാക്കൾക്ക് എന്നാണ് തിരിച്ചു കിട്ടുന്നത്? അന്നാണ് നമ്മുടെ നാട് നന്നാവുക, അല്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവൂല. അപ്പോഴാണ് രാത്രി വീട്ടിൽ പോയിട്ട് വണ്ടി കത്തിക്കുന്നത്. വീട്ടിൽ പോയിട്ട് വണ്ടി കത്തിക്കുക, ആര്? രാത്രി ഉറങ്ങാത്ത പിള്ളേരെ. കാറ് കത്തിക്കുക, ബൈക്ക് കത്തിക്കുക, മോഷണം നടത്തുക, മതിൽ ചാടുക, ഇതൊക്കെ നടക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ പിടിച്ചോനെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ല, എന്റെ ചെറുപ്പക്കാർക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അല്ലെ. ഇത് പറയണ്ടേ? ഇത് പറയണ്ടേ? നമ്മൾക്ക് ഇത് ഉണ്ടാതിരുന്ന പിന്നെ ആരെ ഇതൊക്കെ പറയാ? ഇത്
ആരാണ് പിന്നെ പറയുക? നമ്മൾ ഇതൊന്നും പറഞ്ഞില്ല, ഇതൊന്നും കണ്ടില്ല, കണ്ടില്ല എന്ന് നടിച്ചാൽ ആരാണ് പറയുക? ഒന്നര മണിക്ക് വരെ, ഒന്നര മണിക്ക് വരെ പത്തും പതിനഞ്ചും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ സീസറും കയ്യിൽ പിടിച്ചിട്ട് ഉറങ്ങാതെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം നിങ്ങളോടാണ്, ഉപ്പാ അധ്വാനിക്കാനും സമ്പാദ്യത്തിനും വേണ്ടി പ്രവാസികളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോ വീട്ടിലുള്ള മക്കളെ തെമ്മാടികളാക്കുകയാണോ? മക്കൾ തെമ്മാടിയായാൽ പിന്നെ എന്തിനാണ് ഈ സമ്പാദ്യങ്ങള്? ആർക്ക് വേണ്ടിയാണ് ഈ സമ്പാദിക്കുന്നത്? നിങ്ങളുടെ മക്കളെ ശ്രദ്ധയില്ലാതെ തെമ്മാടികളായി വളരുക, നിങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സമ്പാദിക്കുക, എന്ത് നേട്ടമാണ് ആ സമ്പാദ്യം കൊണ്ടുള്ളത്? അതുകൊണ്ട് എന്റെ ഉപ്പമാരെ ഒരുപാട് സമ്പാദിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആരും ഖബറിലേക്ക് ഒരു തുട്ടുപോലും കൊണ്ടുപോകുന്നില്ല, ഒരു നാണയത്തുട്ടുപോലും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മക്കളെ നന്നാക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. മക്കളെ നന്നാവാൻ, മക്കളെ നന്നാക്കാൻ നമ്മൾ ഒന്ന് ആർജവത്തോടെ ഊർജസ്വലരായി നമ്മൾ എല്ലാവരും തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആളുകളാണ് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റായി മാറുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ. എന്നാൽ ശരീരത്തിലേക്ക് ക്യാൻസർ വന്ന് കാല് മുറിക്കാൻ പോകുമ്പോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എന്റെ കാല് നിങ്ങൾ മുറിക്കല്ലേ എന്ന് പറഞ്ഞ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹുവുമായിട്ട് എന്ത് ബന്ധമാണ് ചെറുപ്പക്കാരാ നമ്മൾക്കുള്ളത്? ഹൈദരി ഫഖ്ർ ഹേ നദൗലതേ ഉസ്മാനി ഹേ തുംകോ അസ്ലാഫ് സക്യാ നിസ്ബത്ത് റൂഹാനി ഹേ. മഹാനായ ഹൈദർ തങ്ങൾക്കുണ്ടായ, അലിയ തങ്ങൾക്കുണ്ടായ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ വീട്ടില് ഒരു പുതപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുതപ്പിലാണ് ഫാത്തിമയും അലിയും ഉറങ്ങിയിരുന്നത്. അതേ പുതപ്പിലാണ് പിറ്റേ ദിവസം ആടിന് മേയാൻ പുല്ലിട്ടിട്ട് കൊടുത്തിരുന്നത്. എന്താണിത്? ആരാണിത്? നബിത്തങ്ങളുടെ മരുമകനാണ്, നബിത്തങ്ങളുടെ പൊന്നുമോളും നബിത്തങ്ങളുടെ മരുമകനും. രണ്ടുപേരും ഉറങ്ങിയിരുന്ന പുതപ്പിന്റെ കഥ എന്തെന്നറിയുമോ? ആ പുതപ്പിൽ കിടന്നിട്ട് രാവിലെയായാൽ തന്റെ നാൽക്കാലികൾക്ക് പുല്ലിട്ട് കൊടുത്തിരുന്നത് ആ പുതപ്പിലാണ്, നാൽക്കാലികൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് ആ പുതപ്പിലാണ്. ആ പുതപ്പ് കഴുകിയിട്ടാണ് രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. ഹൈദരി ഫഖ്ർ ഹേ. ആ ഹൈദർ അള്ളാഹുവിനുണ്ടായ, അലി തങ്ങൾക്കുണ്ടായിരുന്ന ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? മഹാനായ ഉസ്മാന് തങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സാമ്പത്തിക അവസ്ഥ നമ്മൾക്കുണ്ടായിരുന്നോ? ഇനി ഉണ്ടായവര് ഉസ്മാന് തങ്ങളെ പോലെ സദഖ ചെയ്യുന്നുണ്ടോ? അലി തങ്ങളെ പോലെ ദരിദ്രരായ ആളുകൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നുണ്ടോ? പിന്നെ എന്ത് മുസ്ലിമാണ് നമ്മള്? നീ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടല്ലോ, നിന്റെ ആത്മാവും അവരുടെ ആത്മാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് ബന്ധമാണ്? മുസ്ലിം എന്ന നാമമാത്രം മുസ്ലിമായി മാറിയാൽ മതിയോ? നീ ഒരു മുസ്ലിമാണെന്ന് നീ പറഞ്ഞാൽ മതിയോ? അവരുമായി നിനക്ക് എന്ത് ബന്ധമാണുള്ളത്? ഓ സമാനേ മുഅസ്സസ്തേ മുസൽമാൻ ഹോക്കർ. മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ലോകങ്ങളെല്ലാം, ലോകത്തുള്ള സാമ്രാജ്യങ്ങളെല്ലാം മുസ്ലിമീങ്ങളെ ഫോക്കസ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും തുടങ്ങിയത് ഖുർആനിൽ നിന്ന് മാറി നിന്നപ്പോഴാണ്. എങ്ങനെയാണ് റഷ്യയും അമേരിക്കയും ഒരുമിച്ച് കൂടുക? ക്യാപിറ്റലിസവും സോഷ്യലിസവും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? പക്ഷേ പുട്ടിനും ട്രംപും ഒരുമിച്ച് കൂടുന്നത് മുസ്ലിമീങ്ങളെ തകർക്കാനാണ്. വെള്ളവും തീയും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? പകലും രാത്രിയും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ആലോചിക്കണം നമ്മള്. റഷ്യയും അമേരിക്കയും ചങ്ങാതിമാരാവുകയാണ്. ആരാണ് റഷ്യ എന്ന് പറഞ്ഞാൽ, ആരാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യം ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്ത രാജ്യമാകുമ്പോ മറ്റൊരു രാജ്യം സോഷ്യലിസത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ രാജ്യമാണ്. എങ്ങനെയാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒന്നിക്കുന്നത്? പക്ഷേ ഇരകള് മുസ്ലിമാകുമ്പോ, ശത്രുക്കള് മുസ്ലിമാകുമ്പോ അവിടെ ക്യാപിറ്റലിസവും സോഷ്യലിസവും എന്ന ഉപാധിയില്ല, രാത്രിയും പകലും എന്ന ഉപാധിയില്ല, തീയും വെള്ളവും എന്ന ഉപാധിയില്ല. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ കരിവാരിത്തേക്കാൻ, മുസ്ലിമീങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ലോകത്തുള്ള ശക്തികളെല്ലാം ഒരുമിച്ച് കൂടാനുള്ള കാരണം നിങ്ങൾ ഖുർആനിൽ നിന്ന് മാറി നിന്നില്ലേ? ഖുർആനോദാൻ സമയം കണ്ടെത്താറുണ്ടോ? ഖുർആനോദാൻ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓദാൻ സമയം കണ്ടെത്താറുണ്ടോ?
ഒരാഴ്ചയിൽ നാല് ഖത്തം തീർക്കുന്ന ആളുകൾ ഇന്നും കേരളക്കരയിൽ ജീവിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ രണ്ട് ഖത്തം തീർക്കുന്നവര്, ഒരാഴ്ചയിൽ നാല് ഖത്തം തീർക്കുന്നവര് ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോ ഞാൻ ചോദിക്കട്ടെ, എന്റെ ചെറുപ്പക്കാരാ, ഒരു ദിവസം ഒരു ജുസ് ഓതാനുള്ള സന്മനസ് നീ കാണിക്കാറുണ്ടോ? അരമണിക്കൂർ ചെലവഴിച്ചാൽ പോരെ, എന്നാൽ 24 മണിക്കൂറിൽ 16 മണിക്കൂർ സോഷ്യൽ മീഡിയകളുടെ സോഷ്യൽ സൈറ്റിന്റെ മുന്നിൽ നീ ചെലവഴിക്കുമ്പോ റബ്ബിനോടെന്ത് സമാധാനമാണ് പറയുക? മൊബൈൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പിൽ കളിക്കുമ്പോ, മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കിൽ കളിക്കുമ്പോ, മൊബൈൽ ഫോൺ എടുത്തിട്ട് കാമുകി കാമുകന്മാരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ നിന്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുമ്പോ ആരോഗ്യം തന്ന റബ്ബ്, മൊബൈൽ തന്ന റബ്ബ്, ആയുസ് തന്ന റബ്ബ്, ഭക്ഷണം നൽകിയ റബ്ബ്, സമ്പത്ത് നൽകിയ റബ്ബ്, അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ്, ആ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു, ആ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ജുസ് ഖുർആനോ താൻ സമയം കണ്ടെത്തിയില്ല. അത് തന്നെയാണ് നമ്മുടെ നാശം. ലോകം നമ്മൾക്കെതിരെ തിരിയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, മുത്ത് നബി പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഞാൻ പോയാൽ അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഏതൊക്കെ രണ്ട് കാര്യം? ഏതൊക്കെ രണ്ട് കാര്യം? ഏതൊക്കെ? ഒന്ന് ഖുർആനാണ്, മറ്റേത് സുന്നത്താണ്. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തേത് സുന്നത്താണ്. ഈ ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാൻ എന്റെ ശേഷം നിങ്ങളാണത് നോക്കേണ്ടത്. നോക്കിയില്ലെങ്കിലോ അടിവരയിട്ട് പഠിക്കേണ്ട ഹദീസാണിത്, അടിവരയിട്ട് പഠിക്കേണ്ട ഹദീസാണ്. ചെറുപ്പക്കാരായത് എന്തേ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നത്, എന്തേ പരാജയത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് മുസ്ലിം സമൂഹം ഒന്നടങ്കം വീണുപോയത്, എന്തേ എന്തേ GCC രാജ്യങ്ങള് അമേരിക്കക്കാരന്റെ റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്, എന്തേ റാബിതത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മുസ്ലിം സംഘടന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇന്നലെ വരെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് സംഭാവനകൾ നൽകിയപ്പോ ഇന്ന് റാബിതത്തുൽ ഇസ്ലാമിയയിൽ നിന്ന് ഒരു 5 കാഷ് പോലും മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്തേ? അമേരിക്കക്കാരന്റെ ഒപ്പ് വേണം, ട്രംപിന്റെ ഒപ്പ് വേണം. അമേരിക്കക്കാരന്റെ ഒപ്പില്ലാതെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞേക്കാനും സംഭാവന ചെയ്യാനും പറ്റാത്ത കാലമായി പോയത് എന്തേ? നമ്മളാണ് ഉത്തരവാദി, അവരല്ല. നമ്മളാണ് ഉത്തരവാദി. ഞാൻ തന്ന രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. മുസാഫ് എടുത്തിട്ട് മുറുകെ പിടിക്കാനല്ല, ഖുർആൻ കൊണ്ട് ജീവിക്കണം. ഖുർആൻ ഓതണം, ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഖുർആനിൽ പറഞ്ഞിട്ടില്ല റോഡ് സൈഡിൽ ഇങ്ങനെ ആടിപ്പാടി ദോഷം മറിച്ചിടുന്നത് പോലെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓർണടിച്ചിട്ട് കല്യാണത്തിന് പോകാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്ത് സംസ്കാരമാണത്! എന്ത് സംസ്കാരം! ചീഞ്ഞു നാറുന്ന സംസ്കാരം, പാശ്ചാത്യൻ പോലും ചെയ്യാൻ മടിക്കുന്ന സംസ്കാരം നമ്മൾ ചെയ്യാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ ഞങ്ങളൊക്കെ കാക്കണേ. അല്ലാ, എൻ്റെ ചെറുപ്പക്കാർക്കൊക്കെ നീ ബോധം നൽകണേ റബ്ബേ. ഇതൊക്കെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് പല സമയങ്ങളിൽ. എന്ത് രസമാണ് ഇതിൽ കിട്ടുന്നത് എന്ന് ആലോചിക്കുന്നത്, എന്ത് രസം, എന്ത് ടേസ്റ്റാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്! ഈ റോഡിൽ ചട്ടിയിട്ട് ട്രൗസർ ഇട്ട് തുള്ളിയാലും ചാടിയാലും എന്ത് രസമാണ് ഇത് ഇപ്പൊ കിട്ടാനുള്ളത്! എന്തേ ചിന്തിക്കാത്തത്, എന്തേ ബോധം വരാത്തത്! സമയമായിട്ടില്ലേ ചെറുപ്പക്കാര, സമയമായിട്ടില്ലേ? അലം ലില്ലദീന ആമനു തക്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കാതോർത്തുകൊണ്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലം യഇനി, സമയമായിട്ടില്ലേ ചെറുപ്പക്കാര, സമയമായിട്ടില്ലേ ചെറുപ്പക്കാര? തക്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹി, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? എപ്പോ നന്നാവാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കാത്തിരിക്കുന്നത്? ഈ ആഭാസങ്ങളും കോപ്രാട്ടിത്തരങ്ങളും കോമാളിത്തരങ്ങളും എന്ന് നിർത്താമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അലം ഇനി ചെറുപ്പക്കാരാ, സമയമായിട്ടില്ലേ, സമയമായിട്ടില്ലേ? പറയൂ, ഞാൻ നന്നാവുകയാണ്. ബലാ യാ റബ്ബി വഖദ് ആൻ,
ഞാൻ നന്നാവുകയാണ് വഴിയോരങ്ങളിലെ ആളുകളെ ദ്രോഹിച്ചുകൊണ്ട് വഴിപോക്കരായ ആളുകൾക്ക് അവരുടെ ശാപം വാങ്ങി ഗുരുത്തക്കേട് കാട്ടാൻ ഞങ്ങളില്ല. ആ ഒരു തീരുമാനം, ആ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, കഞ്ചാവിന്റെ അഡിക്റ്റായി പോവരുത്, കള്ള് കുടിപ്പിക്കട്ടെ, മത്തായി പോയാൽ കാല് മുറിക്കാൻ എളുപ്പമല്ലേ, വേണ്ട, ഹറാമ കൊണ്ട് എന്റെ ശരീരത്തെ ചികിത്സിക്കരുത്. അവസാനം പറഞ്ഞത്, ബലാമായി നിങ്ങളുടെ ശരീരത്തെ നാലഞ്ചാളുകൾ പിടിച്ചിട്ട് കയ്യും കാലും കെട്ടിയിട്ട് നിങ്ങളുടെ കാല് മുറിക്കട്ടെ, വേണ്ട. ഇതിനേക്കാളും എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സമയം 12:03 ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഞാൻ നിങ്ങളോട് സംബന്ധം ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 10 മിനിറ്റ് ഇൻഷാല്ലാ. അതുകൊണ്ട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ചോദിക്കുകയാണ്, പറയുകയാണ്, ബലമായിട്ട് എന്റെ കാല് മുറിക്കണ്ട, അതിനൊരു പരിഹാരം ഞാൻ തരാം. എന്താണ് ആ പരിഹാരം? വുളൂ ചെയ്തു നിസ്കാരത്തിലേക്ക് കടന്നു വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കൂ ചെയ്തു, സുജൂദിൽ പോയി. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സുജൂദിൽ പോയാൽ എനിക്ക് പിന്നെ പരിസര ബോധം ഉണ്ടാവൂല, എന്റെ കാമുകനുമായി റബ്ബുമായി സംസാരത്തിലായിരിക്കും. കാമുകനാരാ? നമ്മുടെ കാമുകനാരാ? നമ്മുടെ കാമുകിയാരാ? റബ്ബാണ്. കാമുകിയോട് ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചു കൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വല്ലാത്ത ഗർജനത്തോടെ ട്രെയിൻ വന്നപ്പോ കേട്ടിട്ടില്ല, ട്രെയിനിന്റെ ചൂടം വിളി കേട്ടിട്ടില്ല, ഹെഡ്ഫോൺ വെച്ചിട്ട് കാമുകിയുമായി ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ട്രെയിനിന്റെ ശബ്ദം അറിഞ്ഞിട്ടില്ല, ഹോണടിച്ചത് അറിഞ്ഞിട്ടില്ല, ചൂളം വിളി കേട്ടിട്ടില്ല, ലയിച്ചു പോയി കാമുകിയുമായി. അതേപോലെ യഥാർത്ഥ കാമുകനായ റബ്ബുമായി സുജൂദിൽ ലയിക്കുകയാണ്. ഞാൻ അങ്ങനെ ലയിച്ചാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റണം. അദ്ദേഹം സുജൂദിൽ കിടന്നു നിശ്ചലനായി, പരിസര ബോധമില്ല. ഡോക്ടർമാർ ഓടി വന്ന് കാല് മുറിച്ചു മാറ്റി. കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഒഴുകുമ്പോൾ ശക്തമായ ചുട്ടുപൊള്ളുന്ന എണ്ണ കൊണ്ടുവന്ന് രക്തം ഒഴുകാതിരിക്കാൻ ആ കാലിലേക്ക് ചുട്ടുപൊള്ളുന്ന തിളച്ചു മറിയുന്ന എണ്ണ വെച്ചപ്പോ അദ്ദേഹം റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞു ബോധം കെട്ട് നിലത്ത് വീണു. കാല് പച്ച കാലിങ്ങനെ മുറിക്കാണ്. മീശ എടുക്കുമ്പോ ചുണ്ട് മുറിഞ്ഞ പടച്ച ഓടിപ്പോ നമ്മള്, അല്ലെ? മീശ എടുക്കുമ്പോ ചുണ്ടെങ്ങാന് കത്രിക കൊണ്ടാ മതി, നമ്മൾ ഓടിപ്പോവൂലേ? ആ നമ്മൾ ആലോചിക്കണം, കാല് തുടങ്ങനെ മുറിച്ചു മാറ്റി രക്തം ഒഴുകുമ്പോ രക്തം ഒഴുകാതിരിക്കാൻ ശക്തമായി തിളച്ചു മറിയുന്ന എണ്ണയിൽ മുക്കി അവബോധം കിട്ടു. അല്ലാഹുവേ, നീ എന്റെ റബ്ബാണെന്നും എന്റെ ഹബീബ് പ്രവാചകനാണെന്നും നിന്റെ ദീനാണ് ഏറ്റവും നല്ല മതമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീണു. പക്ഷേ ആ ബോധം കെട്ട് നിലത്ത് വീണതിനിടയിൽ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കൊച്ചുമോനെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. കൂനന്മേൽ കുരു എന്ന് പറയലിതാണ് ഒരു പ്രയാസം. അതിന്റെ മുകളിൽ വേറൊരു പ്രയാസം. നൂറു നാലാ നൂർ, പ്രകാശത്തിന്റെ മുകളിൽ പ്രകാശം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. കാല് മുറിച്ച് ബോധം കെട്ട് കിടക്കുമ്പോ പൊന്നുമോനെ ഒട്ടകം ചവിട്ടിക്കുന്നു. ആളുകൾ സംശയത്തിലായി, എന്താ ഇപ്പൊ പറയാ? കണ്ണു തുറന്നാൽ ഏത് വിഷയത്തിലാ സമാധാനിപ്പിക്കുക? അവര് പറഞ്ഞു, ബോധം തുറന്നപ്പോ കണ്ണു തുറന്നപ്പോ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, നിങ്ങളുടെ മകൻ മരിച്ചു പോയല്ലോ. അല്ലാഹു തന്നതല്ലേ, അല്ലാഹു കൊണ്ടുപോയത്. നാല് മക്കളെ അല്ലാഹു എനിക്ക് തന്നു, അതിൽ നിന്ന് ഒരു മകനെയല്ലേ അല്ലാഹു കൊണ്ടുപോയത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്, പഠിക്കേണ്ട ചരിത്രമാണ്. നമ്മൾക്ക് ആരുണ്ട്? റോൾ മോഡൽ ഉണ്ട്, ഉർവ. ആർതർ ആഷ് എന്ന് പറയുന്ന ടെന്നീസ് കളിക്കാരൻ ഉർവ എന്തല്ല റോൾ മോഡൽ അല്ല, നമ്മളെ റോൾ മോഡലാണ് ഉർവ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ നാല് മക്കളെ തന്നിട്ട് ഒരു മകനെയല്ലേ നീ കൊണ്ടുപോയത്. അൽഹംദുലില്ലാ, മൂന്ന് മക്കളെ നീ ഇവിടെ ബാക്കി വെച്ചല്ലോ. ഇത് പറയാൻ നമ്മൾക്ക് പറ്റോ?
ഇത് പറയാൻ നമ്മൾക്ക് പറ്റുമോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മകൻ മരിച്ചാല് പെണ്ണുങ്ങൾ തലക്കടിച്ചു, തലമുടിയൊക്കെ വിരിച്ചെടുത്തു, കുപ്പായം കയറി ഒച്ച വെച്ചു, ഒട്ടാസിച്ചു. എന്ത് നേട്ടം മരിച്ച മകൻ തിരിച്ചു കിട്ടുമോ? മരിച്ചുപോയ മകൻ പുനർജനിക്കോ? ഇല്ല. എന്ത് നേട്ടം? അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറയാണ്, اللهم اجرني في مصيبتي واخلف لي خيرا منها. ഈയൊരു ദിക്ർ നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ഒരു ദിക്ർ നിങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ഉടനെ പറയണം, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതെല്ലാവർക്കും അറിയാം അല്ലേ? അതെല്ലാവർക്കും അറിയാം. അതിന് ശേഷം ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി. ഈ എനിക്ക് വന്ന മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ് അല്ലാ. എന്താ മുസീബത്ത്? എന്റെ മകൻ മരിച്ചു, ഞാൻ ക്ഷമിക്കുകയാണ് അല്ലാ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, എന്റെ പൊന്നുമോൻ മരിച്ചുപോയി, അത് ഞാൻ ക്ഷമിച്ചത് കാരണം എനിക്ക് നീ കൂലി തരണേ അല്ലാ, എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാ. واخلف لي خيرا منها ഈ മകനെ പകരം നല്ല ഒരു പകരക്കാരനെ എനിക്ക് തരണേ അല്ലാ. ഈ ഒരു ദിക്ര് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മരിച്ചുപോയ മകനെക്കാളും നല്ലൊരു പകരം അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നതിൽ സംശയമില്ല. ഒരാളെ കയ്യിൽ ഐഫോൺ 5 ആണ് ഉണ്ടായിരുന്നത്. ഐഫോൺ 5 പോകുന്ന വഴിയിൽ ബസ് നാരോ പോക്കറ്റ് അടിച്ചു. വീട്ടിലെത്തി നോക്കുമ്പോൾ ഐഫോൺ 5 ഇല്ല. അതന്നെ ഉപ്പാന്റെ കാലും കൈയും പിടിച്ചിട്ട്, ഉപ്പ എനിക്കൊരു ഐഫോൺ വേണം, ഒരു ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ, അങ്ങനെ ഉപ്പ് കൊടുത്തതാ. 2 ദിവസമാകുമ്പോൾ അത് പോക്കറ്റ് അടിച്ചു. എന്താ പിന്നെ ചെയ്യാ? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. اللهم اجرني في مصيبتي واخلف لي خيرا منها. ലാഹുവേന്റെ ആപ്പിൾ 5 നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അതിൽ ഞാൻ ക്ഷമിക്കുകയാണ്. واخلف لي خيرا منها, ഇതിനേക്കാളും നല്ല ഒന്ന് എനിക്ക് പകരം തരണേ. ഈ ഒരു ദിക്ര് ജീവിതത്തിൽ പതിവാക്കിയാൽ ആപ്പിൾ 6 നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയല്ല, ഞാൻ ഉദാഹരണം ആപ്പിൾ ആക്കിയതാണ്. നമ്മുടെയൊക്കെ ഒരു 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 താല്പര്യമാണല്ലോ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇതില്ലാത്തവനും ഉള്ളവനൊക്കെ പിടിക്കുന്ന ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ. അപ്പോ ആപ്പിൾ 5 ആണ് നഷ്ടപ്പെട്ടത്. ദുആ ചെയ്തത് എന്താ? അല്ലാഹുവേ ഞാൻ ക്ഷമിക്കുകയാണ്, എന്റെ ആപ്പിൾ പോയി, ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് ഇതിനേക്കാളും പകരം നീ തരണം. ഈ ദിക്ര് ഇങ്ങനെ പതിവാക്ക്, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ആപ്പിൾ 5 പകരം 6 7 പഠിച്ചോ തരും. ഇത് അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. എന്താ അപ്പളോ? അല്ലാഹു നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു പകരം നൽകട്ടെ ഇൻഷാഅല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 4 മക്കൾ ഉണ്ടായിട്ട് 1 മകൻ അല്ലാഹു കൊണ്ടുപോയി. അൽഹംദുലില്ലാ, 3 ബാക്കിയുണ്ടല്ലോ. 4 അവയവങ്ങൾ എനിക്കുണ്ടായി, 1 കാലല്ലേ കൊണ്ടുപോയത്, 3 ബാക്കിയുണ്ടല്ലോ. 2 കാലും 2 കൈകളും തന്നിട്ട് 1 കാല് മാത്രം ബാക്കി, 1 കാല് മാത്രം കൊണ്ടുപോയി, 3 നീ ബാക്കി വെച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഈമാനാണ് നമ്മൾക്ക് വേണ്ടത്. ഒരൊറ്റ ഒരു ഹദീസും കൂടി, മുഅ്മിനായ സഹോദരൻ ഒരു ക്ഷീണമുണ്ടായാൽ, കേൾക്ക്, മുഅ്മിനായ മനുഷ്യൻ ഒരു ക്ഷീണമുണ്ടായാൽ, കൂലിപ്പണിയാണ്, 4 ക്ഷീണുണ്ടായി, കുഴപ്പമില്ല, അതിന് കൂലിയുണ്ട്. കൂലിപ്പണി എടുത്ത് ക്ഷീണുണ്ടായി, ഡ്രൈവ് ചെയ്തിട്ട് ക്ഷീണുണ്ടായി, കൂലിയുണ്ട്. ഒരു ക്ഷീണം, ഒരു ഒരു ക്ഷീണം ഒരു മുഅ്മിനായ സഹോദരൻ ഉണ്ടായാൽ, വലാബസബിൻ ഒരു രോഗമുണ്ടായാൽ, തലവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ക്യാൻസർ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു രോഗം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നൽകിയാൽ, വലാഹമ്മിൻ ദുഃഖമുണ്ടായാൽ, ദുഃഖം പൈസ ഇല്ലായിരിക്കുമ്പോ നല്ലോണം ദുഃഖം ഉണ്ടാവും അല്ലേ. ദുഃഖം ഉണ്ടായാൽ, SSLC തോറ്റുപോയി ദുഃഖം ഉണ്ടാകും, മക്കൾ തോറ്റുപോയി ദുഃഖം ഉണ്ടാകും, ആ ദുഃഖത്തിനൊക്കെ എന്തുണ്ട് പറയാൻ? വലാഹമ്മിൻ ദുഃഖമുണ്ടായാൽ, വലാ ഹുസ്നിൻ വിഷമമുണ്ടായാൽ, വലാ അദൻ ബുദ്ധിമുട്ടുണ്ടായാൽ, പോകുന്ന വഴിയിൽ കല്ല് തട്ടി വീഴാൻ പോയാൽ, നമ്മൾ നടന്നു പോവാൻ പോകുമ്പോഴാണ് അറിയാതൊരു കല്ല് കാലിൽ തട്ടി വീഴാൻ പോയത്, വല അതൻ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, വലാ ഗമ്മിൻ
അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ നടന്നു പോകുമ്പോഴാണ് കാലിലേക്ക് ഒരു മുള്ള് തറച്ചത്, നടന്നു പോകുമ്പോഴാണ് കാലിലേക്ക് ഒരു കല്ല് തറച്ചത്, വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് കാലിലേക്ക് ഒരു കല്ല് തറച്ചത്. കാലിലേക്ക് തറക്കുന്ന ഒരു മുള്ളു പോലും ഇല്ല, കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. അത് കാരണത്താൽ നമ്മുടെ തിന്മയുടെ ഏടിൽ നിന്ന് അല്ലാഹു തിന്മകളെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഷുഗർ വന്നാൽ പതിനായിരക്കണക്കിന് രോഗങ്ങളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. പ്രഷർ വന്നാൽ, കൊളസ്ട്രോൾ വന്നാൽ, മക്കൾ മരിച്ചു പോയാൽ, SSLC ഒന്ന് തോറ്റുപോയാൽ, കാലിലേക്കൊരു മുള്ളു തറച്ചാൽ, ജോലി ചെയ്ത് ക്ഷീണിച്ചാൽ, എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ, ആ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ അത് കാരണം അവന്റെ ജീവിതത്തിലെ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകലാണ്. പരീക്ഷണങ്ങൾക്ക് പിന്നിലെ രഹസ്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകലാണ്. അതുകൊണ്ട് രോഗം വരുമ്പോൾ അല്ലാഹുവിന് കുറ്റം പറയണ്ട, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല രോഗം തന്നത്, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പരീക്ഷണം തന്നത്. ഇന്നല്ലാഹ, അല്ലാഹു ഒരാൾക്ക് സ്വർഗത്തിന്റെ നൂറാമത്തെ തട്ട് നൽകാൻ തീരുമാനിച്ചോ, അമല് കൊണ്ട് അയാൾ ആ നൂറാമത്തെ തട്ടിലേക്ക് എത്തിയില്ലെങ്കില് രോഗം നൽകിക്കൊണ്ട് അല്ലാഹു ആ നൂറാമത്തെ തട്ടിലേക്ക് എത്തിക്കും. മക്കളെ എന്തെങ്കിലും മക്കളിൽ ഒരു പ്രയാസം നൽകിക്കൊണ്ട് നൂറാമത്തെ ദർജയിലെത്തിക്കും. അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധി നൽകിക്കൊണ്ട് അല്ലാഹു അയാളെ നൂറാമത്തെ തട്ടിലേക്ക് എത്തിക്കും. നിസ്കാരമില്ല, നോമ്പില്ല, വലിയ അമലൊന്നുമില്ല, പക്ഷേ വലിയ കടക്കാരനായി, കാശ് ഇല്ലാത്ത ദരിദ്രനായി ജീവിച്ചു. അതിലൊക്കെ അല്ലാഹു തന്നതല്ലേ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം. മക്കൾക്ക് നാല് മക്കളാണ്, നാല് മക്കൾക്കും ക്യാൻസർ ആണ്. അങ്ങനെ ആളില്ലേ, അങ്ങനെ ആളില്ലേ? രണ്ട് കൈയില്ലാത്ത ഉപ്പമാരില്ല, മക്കൾക്ക് രണ്ട് കൈയില്ല, അങ്ങനെ എത്ര ഉപ്പമാരുണ്ട്?